നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണിയാണ് ശജി. പുലോമന്റെ പുത്രിയായതുകൊണ്ട് പുലോമജ, പൗലോമി എന്നീ പേരുകളും ശജിക്കുണ്ട്. സ്ത്രീകളിൽ വച്ച് ഏറ്റവും ഭാഗ്യവതിയാണ് ശജി. ഇന്ദ്രന്റെ വാർദ്ധക്യകാലത്ത് ഒരു ഇന്ദ്രൻ മാറി മറ്റൊരു ഇന്ദ്രൻ വരുമ്പോൾ ശജി ആ ഇന്ദ്രന്റെയും ഭാര്യ തന്നെയായിരിക്കും. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഘ്നഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. അസ്മത്കുലേശ്വരം ദേവ മസ്മശത്രുവിനാശനം അസ്മദൃഷ്ടപ്രദാതാരം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. പഞ്ചരത്നാഖ്യമേതദ്യോ നിത്യം ശുദ്ധപടേ നര തസ്യ പ്രസന്നോ ഭഗവാൻ ശാസ്താവസതി മാനസേ. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ലോകപൂജ്യം മഹാവീരം സർവരക്ഷാകരം വിഭു പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. ശതശൃംഗത്തിൽ തപസ് ചെയ്തിരുന്ന ഒരു മഹർഷിയായിരുന്നു ശതശൃംഗൻ. സ്ത്രീകളെ സ്പർശിച്ചാൽ ഉടനടി മരിക്കുമെന്ന് പാണ്ഡുവിനെ ശപിച്ചത് ശതശൃംഗ മുനിയായിരുന്നു. എന്താ യഥാർത്ഥത്തിൽ സൃഷ്ടി എന്നുള്ള സൃഷ്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയും നാമരൂപ അഭിവ്യക്തി. സൃഷ്ടി എന്ന് പറഞ്ഞാൽ പരമാത്മാവിൽ നാമരൂപങ്ങളെ ആരോപിക്കുന്നതാണ്, പരബ്രഹ്മത്തിൽ നാമരൂപങ്ങളെ ആരോപിക്കുന്നതാണ് സൃഷ്ടി. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ അരി തന്നെയാണ് പല പലഹാരങ്ങളായിട്ട് നിൽക്കുന്നത്. ദോശ, ഇഡ്ഡലി, പുട്ട് ഒക്കെ അടിസ്ഥാനമായി പറഞ്ഞാൽ എന്താണ്? അരി തന്നെ. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മണ്ണ്. മണ്ണിനെ ഉദാഹരണമാക്കിയെടുത്താൽ മണ്ണ് കൊണ്ട് നിരവധി പദാർത്ഥങ്ങൾ നമ്മൾ നിർമ്മിക്കുന്നു. പാത്രം നിർമ്മിക്കുന്നു, കുടം നിർമ്മിക്കുന്നു, ചട്ടി നിർമ്മിക്കുന്നു. ഈ ചട്ടി, ചട്ടുകം, പാത്രം, കുടം ഇതൊക്കെ എന്താ വാസ്തവത്തിൽ? ഒരേ മണ്ണ് പല നാമരൂപങ്ങളിലായി കാണുന്നു. യഥാർത്ഥത്തിൽ മണ്ണിൽ നിന്ന് അന്യമായ ഒരു സൃഷ്ടി ഉണ്ടായോ? ഉണ്ടായില്ല. മണ്ണ് തന്നെയാണ് പല നാമരൂപങ്ങളായി
ചട്ടിയായും ചട്ടുകായും കുടമായും ഒക്കെ നിൽക്കുന്നത്. വ്യാവഹാരികമായി സൃഷ്ടി ഉണ്ടാനും ഇപ്പോൾ ചട്ടുകായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചട്ടിയായി കഴിഞ്ഞാൽ കുടമായി കഴിഞ്ഞാൽ പിന്നെ ആ മണ്ണ് നല്ല വിളിക്കാറുള്ളത് ഒരു പേര് കൊടുക്കും, കുടം എന്നൊരു പേര് കൊടുത്തു. അവിടെ കുടത്തിൻ്റെ ഒരു രൂപവും ആ പദാർത്ഥത്തിന് വന്നു. അടിസ്ഥാനമായി ചിന്തിച്ചാലോ കുടം തന്നെ എന്താണ്, മണ്ണിഞ്ഞല്ലേ. അടിസ്ഥാനമായി ചിന്തിച്ചാൽ, പാരമാർത്ഥികമായി ചിന്തിച്ചാൽ കുടത്തിൽ നിന്ന് അന്യമായി അല്ലെങ്കിൽ മണ്ണിൽ നിന്ന് അന്യമായി ഒരു കുടമില്ല. എങ്കിലും വ്യാവഹാരികമായി പറഞ്ഞാൽ അവിടെ എന്തുണ്ട്, സൃഷ്ടിയുണ്ട്. വ്യാവഹാരികമായി സൃഷ്ടിയുണ്ട്. കുടവും മണ്ണ് തന്നെയാണ്, ചട്ടിയും മണ്ണ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചട്ടി എടുത്തിട്ട് വെള്ളം കോരാൻ, വെള്ളം എടുത്തു കൊണ്ടുവരാൻ കഴിയില്ല. കുടത്തിൽ ദോശ ഇടാനും കഴിയില്ല. വ്യാവഹാരികമായി വ്യത്യാസമുണ്ട്. ഈ വ്യാവഹാരികമായ വ്യത്യാസത്തെയാണ് സൃഷ്ടി എന്ന് പറയുന്നത്, നാമരൂപാഭിവ്യക്തി. മണ്ണിൽ മണ്ണിൻ്റെ നാമരൂപങ്ങളായ കുടത്തെയും ചട്ടിയെയും ചട്ടുകത്തെയും ആരോപിക്കുന്നത് പോലെ അടിസ്ഥാനമായ ആ സത്വസ്തുവിൽ, സത് ശക്തിയിൽ, പരമാത്മശക്തിയിൽ ഈ പ്രപഞ്ചത്തെ ആരോപിച്ചതാണ്. ആ ആരോപിച്ച അവസ്ഥയിൽ എന്തുണ്ട്, സൃഷ്ടിയുണ്ട്. മൺപാത്രത്തിന് കാരണം മണ്ണാണ് എന്ന് പറയും, മൺപാത്രത്തിൻ്റെ സൃഷ്ടാവ് മണ്ണാണ് എന്ന് പറയാം. പക്ഷേ പാരമാർത്ഥികമായി പറയുകയാണെങ്കിലോ, കേവലമായി പറയുകയാണെങ്കിലോ, മണ്ണിൽ നിന്ന് അന്യമായി ഒരു മൺപാത്രം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പരമാത്മാവിൽ നിന്ന് അന്യമായ ഒരു സൃഷ്ടി നടന്നിട്ടില്ല. എങ്കിലും വ്യാവഹാരികമായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൃഷ്ടമായതോട് ചേർന്ന് നിൽക്കുന്ന, ഇപ്പോൾ മൺപാത്രത്തോട് ചേർന്നും കൊണ്ട് മണ്ണ് എന്നുള്ളതുപോലെ, ഈ പ്രപഞ്ചത്തിലെ ഓരോരോ പ്രതിഭാസങ്ങളോടും ചേർന്ന് അന്വയം എന്നതിന് പറയും, അനു അയം അന്വയം, കൂടിച്ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാവം, മായയോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാവം, ഇതാണ് അപരബ്രഹ്മം. ശരിക്കും പറയുകയാണെങ്കിൽ ഈ പലതുകളുണ്ട് എന്ന് തോന്നിപ്പിക്കുന്നത് വാസ്തവത്തിൽ ആരാണ്, മായയാണ്, അജ്ഞാനമാണ്. ത്രിഗുണാത്മികയായ അജ്ഞാനമാണ്, മായയാണ് ഈ പലതുകളുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് അല്ലേ. വാസ്തവത്തിൽ ചിന്തിച്ചാൽ ഇവിടെ പലതുകളുണ്ടോ എന്നാലോചിച്ച് നോക്കൂ. നമ്മൾ പല പേരുകളിലും പല രൂപങ്ങളിലും പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ നാനാത്വങ്ങൾക്കൊക്കെ പിന്നിലുള്ളത് എന്താണ്, ഏകവും അദ്വിതീയവുമായ പരമാത്മസത്യം തന്നെയാണ്, പരമാത്മതത്വം തന്നെയാണ്. അതിലാണ് ഈ പല നാമരൂപങ്ങൾ കാണുന്നത്. പക്ഷെ നമ്മൾ, നമുക്കെന്താ കുഴപ്പം, നമ്മൾ നാമരൂപങ്ങളിൽ തന്നെ കുടുങ്ങിപ്പോവുകയാണ്. അപ്പോൾ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചമാണ് യാഥാർത്ഥ്യം എന്ന് തെറ്റായി ധരിക്കുന്നു. ഈ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാണ് മായ. മായയോട് ചേർന്ന് നിൽക്കുന്ന ഭാവം, അതാണ് അപരബ്രഹ്മം. ശരിക്കും ഞാൻ ബ്രഹ്മമാണ്, നിങ്ങൾ ഓരോരുത്തരും ബ്രഹ്മം തന്നെയാണ്, അതായത് നമ്മളിലൊക്കെ അന്വയമായ ആ ആത്മഭാവം വർത്തിക്കുന്നുണ്ട്. നമ്മളോടൊക്കെ ചേർന്ന് ഞാനുണ്ട്, നീയുണ്ട്, അവനുണ്ട്, അതുണ്ട്, ഇങ്ങനെ ഓരോന്നും ഉണ്ട് ഉണ്ട് എന്നല്ലേ പറയുക. ഈ ഉണ്ട് എന്ന് പറയുന്ന വസ്തുക്കൾക്കൊക്കെ കാരണമായി അവയെ ഉള്ളതാക്കി നിർത്തുന്ന ഒരു ഭാവം, ആ ഭാവമാണ് അപരബ്രഹ്മം. എന്നാൽ ഈ പ്രപഞ്ചം നശിച്ചു കഴിഞ്ഞാലും എന്തുണ്ട്, കേവലമായ ആ ആത്മസത്ത പരബ്രഹ്മം അത് വേറെ നിൽക്കുന്നു. ഉദാഹരണത്തിന് വ്യതിരേകം അന്വയം എന്ന് പറയും. നമ്മൾ കാണുന്നതൊക്കെ ശരിക്കും എന്തിനെ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരനെ തന്നെയാണ് കാണുന്നതൊക്കെ. എന്നാൽ ഈ കണ്ടത് മാത്രമാണോ പരമാത്മാ? അല്ല, ഇതിനതീതമായ വേറിട്ട് നിൽക്കുന്ന ഒരു ഭാവവും കൂടിയുണ്ട്. ഉദാഹരണത്തിന് മണ്ണുണ്ടെങ്കിലേ മൺപാത്രമുള്ളൂ, മൺപാത്രത്തോടൊക്കെ മണ്ണുണ്ട്, ഇത് അന്വയം. അതാണ് മായയോട് ചേർന്ന് നിൽക്കുന്ന അപരബ്രഹ്മം എന്നൊക്കെ ഉദ്ദേശിച്ചത്. ഇനി വ്യതിരേകം എന്ന് പറഞ്ഞാലോ, വേറിട്ട് നിൽക്കുന്നുണ്ട്. മൺപാത്രങ്ങളൊന്നുമില്ലെങ്കിലും മണ്ണിനെന്തെങ്കിലും കുറവുണ്ടോ? ഇല്ല, മണ്ണ് വേറെ നിൽക്കുന്നു. അതാണ് വ്യതിരേക ഭാവം. ആ വ്യതിരേകം വിട്ടു നിൽക്കുന്നതാണ്, ഈ പ്രപഞ്ചവുമായി ചേർന്ന് നിൽക്കാതെ വേറിട്ട് നിൽക്കുന്നതാണ് എന്ത്, പരം ബ്രഹ്മം. നമ്മൾ ധ്യാനത്തിലൂടെ എവിടേക്കെത്തുന്നു? ഇപ്പോൾ അപരബ്രഹ്മമായി കാണപ്പെടുന്നതിനെ, ഈ കണ്ട വിഷയങ്ങളെ പരബ്രഹ്മത്തിലേക്ക്, പരം ബ്രഹ്മത്തിലേക്ക് നമുക്ക് മാറ്റാൻ കഴിയണം.
അതാണ് ധ്യാനത്തിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്കുള്ള ഒരു യാത്രയാണ് യോഗം എന്ന് വേണമെങ്കിൽ പറയാം. നാനാത്വത്തിൽ നിന്ന് നാനാഭാവങ്ങളിൽ നിന്ന് ഏകതയിലേക്ക് ഏകത്വത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ യോഗ സാധനകളൊക്കെ എന്ന് പറയാം. ആ ഏകത്വത്തിലേക്ക് എത്തുന്നതോടുകൂടി അവിടെ എന്താണ്, പരം ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കേവലമായ ആ സാന്നിധ്യം സത്ത മാത്രമായി മാറും. ഇതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഏതായാലും സത്യകാമ പരം ച അപരം ച അപര ബ്രഹ്മ യദോങ്കാര, ഇവിടെ പരം ബ്രഹ്മമായും കേവലമായി നിൽക്കുന്നതും നീ കൂടിച്ചേർന്ന് അന്യയമായി വർത്തിക്കുന്നതും രണ്ടും എന്താണ്, രണ്ടും ഓങ്കാരം തന്നെയാണ്. മായായുക്തനായ ഈശ്വരനും ഓങ്കാരം തന്നെ. മായാതീതമായി നിൽക്കുന്ന ആ കേവലമായ സത്തയും പരബ്രഹ്മവും രണ്ടും ഓങ്കാരം തന്നെ. തസ്മാത് വിദ്വാൻ ഏതേന ആ ഏവ ആയതനേന ഏകതരം അന്വേതി. വിരാട രാജാവിന്റെ പുത്രനാണ് ശംഖൻ. ദുര്യോധനാദികൾ വിരാടന്റെ ഗോക്കളെ അപഹരിച്ചപ്പോൾ ശംഖനും പോയിരുന്നു. കൂടാതെ ദ്രൗപദി സ്വയംവരത്തിലും ശംഖൻ സോദരീ സോദരന്മാരോടൊപ്പം സംബന്ധിച്ചിരുന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ വച്ച് കൊല്ലപ്പെടുകയുണ്ടായി. ബ്രഹ്മാദയോ യൽക്കൃതസേതു പാല. ഇനിയും ശിവനെ പറ്റി പറയുകയാണ്. ബ്രഹ്മാദയ യൽക്കൃത സേതുപാല, യൽക്കൃതമായിരിക്കുന്ന സേതുവിനെ പാലിക്കുന്നവരാണ് ബ്രഹ്മാദിദേവന്മാർ. യൽക്കൃതം എന്ന് വെച്ചാൽ യാതൊരു ശിവനാൽ ഉണ്ടാക്കപ്പെട്ട ധർമ്മത്തിൻ്റെ സേതുവിനെ പാലിക്കുന്നവരാണ് ബ്രഹ്മാദിദേവന്മാരെന്നർത്ഥം. ശിവൻ ഒരുപാട് ധർമ്മമര്യാദകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ധർമ്മസേതു പാലകനാണ് ശിവൻ എന്ന് പറയാറുണ്ട്. ധർമ്മസേതു പറഞ്ഞാൽ എന്താ, ധർമ്മത്തെ പാലിക്കാനുള്ള നിരവധി കാര്യങ്ങളാണ് ശിവൻ പറയണത്. കുറേ എണ്ണം ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കുറേ എണ്ണം പാർവതി ശിവനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒന്നിനെ ആഗമങ്ങൾ എന്ന് പറയും, മറ്റേതിനെ നിഗമങ്ങൾ എന്ന് പറയും. അപ്പം ഇങ്ങനെ ആഗമങ്ങളും നിഗമങ്ങളും നിരവധിയാണ്. ഇങ്ങനെയുള്ള ശൈവാഗമങ്ങളിലും നിഗമങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ധർമ്മത്തിൻ്റെ എത്രയോ 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 ഭാഗങ്ങളുണ്ട്. ബ്രഹ്മാദിദേവന്മാർക്ക് നന്നായിട്ട് അറിയാം. ആ ബ്രഹ്മാദിദേവന്മാരൊക്കെ ഈ ശിവനുണ്ടാക്കിയതായിരിക്കുന്ന എല്ലാ ധർമ്മമര്യാദകളെയും കൃത്യമായി പാലിക്കുന്നവരാണ്. അപ്പോൾ ബ്രഹ്മാദയോ
യസ്യ സേതുപാലാഹ. പിന്നെ പറയുന്നു എന്ത്, ഭഗവാന്റെ മായയെ പറ്റി പറയുകയാണ്. ലോകത്തിലെല്ലാവരും മായയെ പേടിച്ച് പേടിച്ച് ജീവിക്കുക അല്ലേ. ലോകം മുഴുവനും ശരിക്കു പറഞ്ഞാൽ മായാബദ്ധമാണെന്നാണ് പറയാം. മായയെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ എന്ത് വേണം, വേദാന്തം ഇരുന്ന് പഠിക്കണം. വേദാന്തം പഠിക്കണമെങ്കിൽ എത്ര കാലം വേണം, ചുരുങ്ങിയത് ഒരു 12 കൊല്ലം, അല്ലെങ്കിൽ കുറച്ചും കൂടി ചുരുക്കി പറഞ്ഞാൽ 24 കൊല്ലം എന്നാണ് പറയുക. അങ്ങനെയാണ് പറയുക, 12 കൊല്ലോ 24 കൊല്ലോ പഠിച്ചാലേ വേദാന്തം കുറച്ചെങ്കിലും പഠിക്കാൻ കഴിയുള്ളൂ. അത്രയുണ്ട് വേദാന്തം. അപ്പം ആ വേദാന്തികളൊക്കെ മായയെപ്പറ്റി പറയാറുണ്ട്, ലോകം മുഴുവൻ മായയാണെന്ന് പറയും. ഈ മായ എങ്ങനെയാ ചോദിച്ചാൽ ഭഗവാന്റെ മുന്നിൽ വന്ന് നിൽക്കുകയില്ല, ഭഗവാനെ പേടിയാണ്. സാക്ഷാൽ ശ്രീപരമേശ്വരനെ ഭയപ്പെട്ട് നിൽക്കുകയാണ് ആ ഒരു മായ. ആജ്ഞാകരി, മായ ആജ്ഞാകരി എന്ന് പറഞ്ഞാൽ എന്താ, മായ ഭഗവാന്റെ മുന്നിൽ തൊഴുതു കണ് നിൽക്കുകയത്രേ. തൊഴുതു നിന്നിട്ട് എന്താണോ ശിവൻ പറയുന്നത് ആ ആജ്ഞകളൊക്കെ അതുപോലെ ശിരസാവഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ആര്, മായ. അപ്പോൾ മായ ആരെ ബാധിക്കുന്നില്ല, ഒരു തരത്തിലും ശിവനെ മായ ബാധിക്കുന്നില്ല എന്നർത്ഥം. ഇതൊരിക്കൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പോലും ശിവനെ കണ്ട സമയത്ത് ശങ്കരമോഹനം എന്നുള്ള ലീലയാടിയ സമയത്ത് പറയുന്നുണ്ട്, എൻ്റെ മായയെ ജയിച്ചവരിൽ ഒരേ ഒരാൾ അങ്ങ് മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം മായയെ ജയിച്ച ആളാണ് ആര്, സാക്ഷാൽ ശ്രീപരമേശ്വരൻ. ഇങ്ങനെ കാമനെ ജയിച്ചു, മായയെ ജയിച്ചു, ലോകം മുഴുവൻ സൃഷ്ടിച്ചതാരാ, ഈ കാണുന്ന പ്രപഞ്ചത്തെ എത്രയോ 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 ബ്രഹ്മാണ്ട കോടികളെ മുഴുവനും സൃഷ്ടിച്ചതും ആരാ, അതും ശ്രീപരമേശ്വരനാണ്. നമുക്ക് സംഹാരരുദ്ധരനായിരിക്കുന്ന ശ്രീപരമേശ്വരനെ പറ്റി മാത്രമേ അറിയുള്ളൂ, എന്നാൽ അങ്ങനെയല്ല. സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും നിലനിർത്തുന്നതും അനുഗ്രഹിക്കുന്നതും എല്ലാം തന്നെ ആരാണ്, ശ്രീപരമേശ്വരനാണ് എന്ന് പറയും. അതുകൊണ്ട് ആ ശ്രീപരമേശ്വരനെ നമ്മളെപ്പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ദിവസേയേറെ നമസ്കരിക്കണം. ദിദിയോടാണ് കേട്ടോ പറയണത്, ദിദി എല്ലാം കേട്ടിരിക്കുക കേട്ടോ. ദിദി ഇങ്ങനെ കേട്ട് ഇതെല്ലാം എന്താണോ ഭർത്താവായിരിക്കുന്ന കശ്യപൻ ശിവനെപ്പറ്റി പറയുന്നത് അത് മുഴുവനും ഇങ്ങനെ കേട്ടിരിക്കുക ആര്, ദിദി. എന്നാൽ എന്തെങ്കിലും ഒരു ഇളക്കമുണ്ടായോ മനസ്സിന്, ഒരിളക്കവും ഉണ്ടായില്ല. ദിദി ഇപ്പോഴും താനെന്താണോ വിചാരിച്ചത് അതെന്നെ സാധിക്കണം എന്ന് വിചാരിച്ച് വിചാരിച്ചിരിക്കുക. ഈ പറയണമൊന്നും കേൾക്കണില്ല എന്നർത്ഥം. അങ്ങനെയുണ്ട് ചില ആൾക്കാരല്ലേ. നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക ഭാഗത്തേക്ക് തിരിച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ കണ്ടിട്ടില്ലേ ചില ആൾക്കാരെ, ഈ ചില ആൾക്കാർ ഈ മനോരാജ്യം വിചാരിക്കണത് കാണും. മനോരാജ്യം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും അയാൾ കേൾക്കില്ല. ഒരാളുടെ മനസ്സ് ഒരു പ്രത്യേക വിഷയത്തിൽ ഇങ്ങനെ അഭിരമിക്കുന്ന സമയത്ത് അയാളോട് നമ്മൾ മറ്റൊരു വിഷയത്തെപ്പറ്റി പറഞ്ഞാൽ ഈ രണ്ടാമത് പറയുന്ന വിഷയം അയാളുടെ മനസ്സിലേക്ക് കയറുകയില്ല. അത് ഒരനുഭവമാണല്ലേ. ഇതുപോലെ കശ്യപ പ്രജാപതി പഞ്ചാക്ഷര മന്ത്രത്തിൻ്റെ മഹിമ മുഴുവനും പറഞ്ഞു കൊടുത്തു, ശിവൻ്റെ എല്ലാ മഹിമകളെപ്പറ്റിയും പറഞ്ഞു കൊടുത്തു. ഇതിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊന്നും ശിവനെന്നോ ഹരനെന്നോ പരമേശ്വരനെന്നോ ഒന്നും നീലകണ്ഠനെന്നോ ഇങ്ങനെ വളരെയധികം പ്രസിദ്ധങ്ങളായിരിക്കുന്ന ശിവൻ്റെ പേരുകളൊന്നും എവിടെ പറഞ്ഞിട്ടില്ല. ഈ 5 ശ്ലോകങ്ങളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. നീലകണ്ഠൻ എന്ന് കാണില്ല, പരമേശ്വരൻ എന്ന് കാണില്ല, ഒന്നും കാണില്ല. പക്ഷേ അത്തരത്തിലുള്ള വളരെ പ്രസിദ്ധങ്ങളായിരിക്കുന്ന പേരുകളൊന്നും പറയാതെ ആ ശിവൻ്റെ എത്രയെത്രയോ മഹിമകളാണ് ഈ കശ്യപ പ്രജാപതി ദിദിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ദിദി എല്ലാം ഇതാവത്തെ അവസാനത്തെ ശ്ലോകാട്ടോ, അഹോ വിഭുംനശ്ചരിതം വിഡംബനം. അവസാനം കശ്യപൻ പറയുകയാണ്, ഈ ഭഗവാൻ എല്ലായ്പ്പോഴും തൻ്റെ ആ ആനന്ദത്തിൽ മാത്രം ഇരിക്കുന്ന ആളാണ്. സ്വാത്മാനന്ദത്തിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു അണുവിന് പോലും വ്യത്യാസം വരാതെ അതിലിരിക്കുക. അതുകൊണ്ടാണ് ശിവൻ ആത്മാരാമനാണെന്ന് പറയണത്. ഇങ്ങനെ ആത്മാരാമനായിരിക്കുന്ന ശിവൻ്റെ എല്ലാ ലീലകളും ശരിക്കു പറഞ്ഞാൽ വിഡംബനമാണ്. വിഡംബനം പറഞ്ഞാൽ എന്താ, ഒരു നാട്യമാണ് എന്നർത്ഥം. പാമ്പുകളെ ധരിച്ചതും ശവഭസ്മം ധരിക്കുന്നതും അതുപോലെ സന്ധ്യാസമയത്ത് ശ്മശാനത്തിൽ പോയിട്ട് സാന്ധ്യനൃത്തം ചെയ്യുന്നതും ചിലപ്പോൾ ചിദംബരേശനായിട്ട് നൃത്തം ചെയ്യുന്നതും താണ്ഡവ നൃത്തം ചെയ്യുന്നതും ഒക്കെ തന്നെ ശിവൻ്റെ പലതരത്തിലുള്ള നാട്യം മാത്രമാണ്. ശിവൻ്റെ ലീലകളുടെ രഹസ്യം ആർക്കാ അറിയാൻ പറ്റുക. ആരാണോ ശിവനെ അങ്ങേയറ്റം ഉപാസിക്കുന്നത്, ആരാണോ ശിവൻ്റെ കഥകൾ കണ്ണീരൊഴുകുന്ന കണ്ണുകളോടുകൂടി കേൾക്കുന്നത്, അവർക്ക് മാത്രമാണ് ശിവൻ്റെ ലീലകളുടെ രഹസ്യം അറിയാൻ പറ്റുക. അവരെന്താ ചെയ്യുക, അവരീ സന്ധ്യാസമയത്ത് നാമം ജപിക്കും, പ്രദക്ഷിണം വയ്ക്കും, നമസ്കരിക്കും, ശിവൻ്റെ കഥകൾ പറയും, അല്ലെങ്കിൽ ശിവൻ്റെ കഥകൾ കേൾക്കും. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളതാണ്, അഹോ വിഭുംനശ്ചരിതം വിഡംബനം. ഈ ശിവൻ്റെ നാമങ്ങൾ ജപിച്ച് ശിവനെ ഭജിക്കേണ്ട സന്ധ്യാസമയത്ത് മറ്റൊന്നും നിനക്ക് തോന്നരുത് എന്നൊക്കെ ആ യജ്ഞശാലയിൽ അഗ്നിയുടെ മുന്നിലിരുന്നു കൊണ്ട് കശ്യപ പ്രജാപതി ഒരുപാട് ഉപദേശിച്ചു ആരെ, ദിദിയെ. എന്താ ദിദി ചെയ്തത് നമുക്കിനി അടുത്ത ദിവസം കേൾക്കാം.
അതാണ് ഇനി കേൾക്കാൻ പോണത്. ചാരുജട നിബദ്ധമകുടം ദിവ്യാംബരം ജ്ഞാനമുദ്രോദ്യദക്ഷകരം പ്രസന്നവദനം ജാനുസ്തഹസ്തേതരം മേഘശ്യാമളകോമളം സുരനുദം ശ്രീയോഗപട്ടാഞ്ചിതം ശ്രീഭൂതനാഥം. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ സന്ധ്യാദീപം@അമൃത ടിവി.com. സന്ധ്യാദീപത്തിന്റെ ഈ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.